നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. കോഴിക്കോട് കൂടത്തായി തുടർ മരണങ്ങളുടെ ചുരുളഴിയുന്നു. ആറുപേരെ കൊലപ്പെടുത്തിയതാണെന്ന റോയിയുടെ ഭാര്യ ജോളിയുടെ കുറ്റസമ്മതം. രണ്ടുപേർ കസ്റ്റഡിയിൽ. ജോളി, ബന്ധു മാത്യു എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കസ്റ്റഡിയിലുള്ളവർ കുറ്റം സമ്മതിച്ചുവെന്ന് അന്വേഷണ സംഘം. കൊലപാതകർ നടപ്പിലാക്കാൻ സൈനൈഡ് എത്തിച്ചത് ബന്ധുവായ മാത്യു. ഇയാൾ ജ്വല്ലറി ജീവനക്കാരനായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. 2002-2015 ഇടയിൽ പൊന്നാമറ്റം കുടുംബത്തിൽപ്പെട്ട ആറുപേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കല്ലറകളിൽ നിന്ന് ശേഖരിച്ച ഭൌതിക അവശിഷ്ടങ്ങളിൽ ഫോറൻസിക് പരിശോധന പൂർത്തീകരിച്ചിരുന്നു. ഒരു മാസത്തിനകമാണ് ഫലം പുറത്തുവരിക. കൂടത്തായിലേത് കൊലപാതക പരമ്പരയാണെന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിനെതിരെ ജോളിയുടെ ഭർത്തൃപിതാവ് സക്കറിയ രംഗത്തെത്തിയിരുന്നു. സ്വാഭാവിക മരണമാണ് നടന്നതെന്നാണ് സക്കറിയയുടെ വാദം. തൃശൂർ പാവറട്ടിയിലെ കസ്റ്റഡി മരണത്തിൽ എക്സൈസ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ധൃതികളായ എക്സൈസ് ഉദ്യോഗസ്ഥർ ഒളിവിലാണെന്നാണ് സൂചന. കൃത്യത്തിൽ എല്ലാവരും പങ്കാളികളായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. IPC 174 വകുപ്പ് മാറ്റി. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ IPC 302 പ്രകാരം കൊലക്കുറ്റം ചുമത്തുകയായിരുന്നു. മരട് ഒഴിപ്പിക്കൽ ഇന്ന് പൂർത്തിയായിരിക്കും. ഒഴിയാനുള്ളത് 20-ൽ താഴെ ഉടമകൾ മാത്രം. ഉടമകളെ കണ്ടെത്താനാവാത്ത 50 ഫ്ളാറ്റുകളിൽ നിന്നുള്ള സാധനങ്ങൾ ഉടൻ മാറ്റും. ഫ്ളാറ്റ് പൊളിക്കാനുള്ള നടപടികൾ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത സബ് കലക്ടർ. വകുപ്പ് തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളിൽ നിർദ്ദേശം നൽകി. കമ്പനികളുടെ പ്രതിനിധികളുമായും ചർച്ച നടത്തും. കരാർ നൽകേണ്ട കമ്പനികളുടെ അന്തിമ പട്ടിക ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നതായി കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. സബ് കലക്ടറുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത് 6 കമ്പനികളുടെ പ്രതിനിധികൾ. മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഓഫീസിൽ റെയ്ഡ്. ക്രൈംബ്രാഞ്ചാണ് 4 നിർമ്മാതാക്കളുടെ ഓഫീസിലും ഒരേ സമയം റെയ്ഡ് നടത്തുന്നത്. ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സ്വത്ത് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. മരട് നഗരസഭയ്ക്ക് മുന്നിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ ജനകീയ കൂട്ടായ്മ. മരടിലെ കായൽ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണമെന്നും പരിസ്ഥിതി സംരക്ഷണത്തിന് നടപടി വേണമെന്നും ആവശ്യം. മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള തീരുമാനം നടപ്പാക്കാനൊരുമ്പോൾ സമീപവാസികൾ ഭീതിയിൽ. നടപടികൾ സംബന്ധിച്ച് ഒരു വിവരവും അധികൃതർ നൽകിയിട്ടില്ല. ഒഴിപ്പിക്കേണ്ട മേഖലയുടെ ചുറ്റളവ് തീരുമാനിക്കുക. ഫ്ളാറ്റുകളുടെ ഉയരം അനുസരിച്ച് പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിലെ വിജിലൻസ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ ഒന്നാം പ്രതി സുമിത് ഗോയൽ ഹൈക്കോടതിയിൽ. വിജിലൻസ് FIR നിയമാനുസൃതം അല്ല എന്നാണ് വാദം. സർക്കാർ അനുമതിയില്ലാതെയാണ് കേസെടുത്തതെന്നും അതിനാൽ FIR നിലനിൽക്കില്ല എന്നും സുമിത് ഗോയൽ. ഹർജി ഈ മാസം 9 പരിഗണിക്കും. ഡ്രൈവർമാർ ഇല്ലാത്തതിനെ തുടർന്ന് KSRTC പ്രതിസന്ധിക്ക് ഭാഗിക പരിഹാരം. പിരിച്ചുവിട്ട ഡ്രൈവർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ തിരിച്ചെടുത്ത് തുടങ്ങി. ഇന്ന് ജോലിയിൽ പ്രവേശിച്ചത് 300 പേർ. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന നിലപാടിലാണ് PSC റാങ്ക് പട്ടികയിൽ ഉള്ളവർ. KSRTC ഇന്ന് ഇതുവരെ റദ്ദാക്കിയത് 307 സർവീസുകൾ. തിരുവനന്തപുരം മേഖലയിൽ 153, എറണാകുളം മേഖലയിൽ 120 സർവീസുകൾ റദ്ദാക്കി. കോഴിക്കോട് മേഖലയിൽ 34 സർവീസുകൾ നിരത്തിൽ ഇറങ്ങിയില്ല. വരുമാനം കുറഞ്ഞതോടെ ശമ്പള പ്രതിസന്ധിയും രൂക്ഷമായി. അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ സഹോദരിയെപ്പോലെയാണെന്ന് മന്ത്രി ജി സുധാകരൻ. ഷാനിമോൾക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ജയിച്ചു കഴിഞ്ഞാൽ ചിലർ തനി സ്വരൂപം കാണിക്കുമെന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ അനാവശ്യ വാർത്തയുണ്ടാക്കുന്നുവെന്നും മന്ത്രി പറയുന്നു. ജി സുധാകരൻ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഷ്ട്രീയ ജീർണതയുടെ മുഖമാണ് സുധാകരൻ. ഷാനിമോൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനം ഇതിന് തക്ക മറുപടി നൽകുമെന്നും മുല്ലപ്പള്ളി. അരൂരിലെ വിമത സ്ഥാനാർത്ഥി ഗീത അശോകനെതിരെ ഡീൻ കുര്യാക്കോസ് MP. ഗീതയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതാണ്. സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ മനുസി പുളിക്കനാണെന്നും ഡീൻ. വട്ടിയൂർക്കാവിൽ പ്രചാരണത്തിനായി കെ മുരളീധരൻ. പ്രചാരണത്തിൽ സജീവമല്ല എന്ന ആരോപണങ്ങൾക്കിടെ മുരളി മണ്ഡലത്തിൽ. മോഹൻകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് തുടക്കം. വട്ടിയൂർക്കാവിൽ UDF വൻ വിജയം നേടുമെന്ന് കെ മുരളീധരൻ. 2011 VV രാജേഷ് പിടിച്ച വോട്ടുപോലും ഇത്തവണ BJP നേടില്ല.
LDF സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന് നേരെയും മുരളീധരൻ. ജനം നൽകിയ സഹായം കയറ്റി അയച്ചതല്ലാതെ പ്രശാന്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നും മുരളി. മാണി സി കാപ്പിനെതിരായ പരാതി CBI അന്വേഷിക്കണമെന്ന് കെ മുരളീധരൻ. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. കാപ്പിനെ വേദിയിലിരുത്തിയാണ് അഴിമതിക്കെതിരെ പിണറായി പ്രസംഗിച്ചത്. ചെക്ക് കേസിലെ പ്രതിയാണ് കാപ്പൻ. 5 തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ സർക്കാർ 1.5 വർഷം ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയിലാണെന്നും മുരളീധരൻ പറയുന്നു. ശശി തരൂരും ഇന്ന് തിരുവനന്തപുരത്ത്. രാത്രി തലസ്ഥാനത്തെത്തുന്ന ശശി തരൂർ നാളെ പ്രചാരണത്തിലിറങ്ങും. ഡൽഹിയിലായതിനാലാണ് പ്രചാരണത്തിൽ സജീവമാകാൻ കഴിയാതിരുന്നതെന്ന് തരൂർ. ചീഫ് വിപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചത് ധൂർത്തെന്ന മുല്ലപ്പള്ളി. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിക്ക് ദിശാബോധമില്ല. സംസ്ഥാനത്ത് ദുർഭരണമാണ് നടക്കുന്നതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. കിഫ്ബി ആരോപണത്തിൽ സർക്കാരിന് വ്യക്തമായ മറുപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഗവർണറെ കണ്ട് നിലപാടറിയിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണമെന്നും ചെന്നിത്തല. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകുമെന്ന് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കൺവീനർ അനിൽ ആന്റണി. താൻ ഉടൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുണ്ടെന്നും അനിൽ ആന്റണി പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് വ്യാപകമായി കത്തെഴുതി DYFI. DYFI ദേശീയ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വട്ടിയൂർക്കാവ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ഏകാധിപത്യത്തിനെതിരെ സമരം തുടരുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണ അറിയിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടൂരിനെ സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് അടൂരിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അടൂർ ഗോപാലകൃഷ്ണനെന്ന് കോടിയേരി. അങ്ങനെ ഒരാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണ്. അടൂരിനെതിരായ കേസ് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും കോടിയേരി പറഞ്ഞു. നാവടക്കു എന്ന സന്ദേശമാണ് സാംസ്കാരിക നായകന്മാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നിൽ ഫാസിസ്റ്റ് സമീപനം. കേസ് പിൻവലിക്കാൻ ബീഹാർ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കേസ് പിൻവലിക്കാൻ മോദി ഇടപെടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. RSS പ്രചാരകനായി പ്രധാനമന്ത്രി മാറരുത്. ശബരിമല നിയമനിർമ്മാണം, രാമക്ഷേത്ര നിർമ്മാണം പോലുള്ള പ്രചരണം മാത്രം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും ഇത് പറഞ്ഞതാണെന്നും കോടിയേരി. അടൂരിനെതിരെയുള്ള കേസ് സാംസ്കാരിക ഫാസിസമാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ജനാധിപത്യ വിശ്വാസികളും രാജ്യസ്നേഹികളും ഭയപ്പെടുന്നു. ഫാസിസം അതിന്റെ ഏറ്റവും ബീഭത്സമായ രൂപമണിഞ്ഞ് ജനങ്ങളെ നിശബ്ദരാക്കുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മാനഭംഗം ചെയ്യപ്പെട്ട ഇരകൾ ജയിലിലും മാനഭംഗം നടത്തിയവർക്ക് വിരാളിപ്പെട്ടും നൽകുന്നതാണോ മോദിയുടെ പുതിയ ഇന്ത്യയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും അഭിമാനകരമല്ലെന്ന് മുല്ലപ്പള്ളി. ഭീകരപ്രവർത്തനങ്ങൾ എന്നതുപോലെയാണ് സാംസ്കാരിക നായകരെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വർക്കല SR മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ കേസെടുത്ത പോലീസ്. നടപടി മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞുവെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ. സംഭവത്തിൽ വനിതാ കമ്മീഷനും പരാതി നൽകാനൊരുങ്ങി വിദ്യാർത്ഥികൾ. വാർത്താ സംഘത്തെ ആക്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. വാർത്ത ജനങ്ങളെ അറിയിക്കുക എന്ന മാധ്യമ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് ചെയ്തത്. ഇതിന് തടസ്സം നിൽക്കുകയും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയുമാണ് ചെയ്തതെന്നും ജില്ലാ കമ്മിറ്റി വിമർശിച്ചു. ദേശീയപാത 766 ഗതാഗത നിരോധനത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നടക്കുന്ന ഉപവാസ സമരം 11-ാം ദിവസം. 10 വർഷമായി തുടരുന്ന രാത്രിയാത്രാ നിരോധനത്തിന് പുറമെ പകലും ഗതാഗത നിരോധനം നടപ്പാക്കാനുള്ള നീക്കങ്ങൾ പ്രതിഷേധിച്ചാണ് സമരം. ഉപവാസമിരുന്ന 3 പേരെ കൂടി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു മാറ്റി. ഇതുവരെ 8 പേരെയാണ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഉച്ചവരെ സർവീസ് നിർത്തിവെച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിർദ്ദിഷ്ട കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴിക്കെതിരെ നാളെ
കർഷക കൂട്ടായ്മ. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നതാണ് ഡിമാൻഡ്. ഒക്ടോബർ 26 ഇടുക്കിയിൽ UDF ഹർത്താൽ. ഇടുക്കി ജില്ലയിലെ പുതിയ ഭൂപതിവ് ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഡീൻ കുര്യാക്കോസ് എം പി. ഇടുക്കി ജില്ലയിലെ പട്ടയം സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവുകളിൽ എതിർപ്പുമായി CPI. ഉത്തരവുകളിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം റവന്യൂ മന്ത്രിയെ കണ്ടു. ഉത്തരവുകൾ അടിയന്തരമായി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പനയിൽ UDF പ്രതിഷേധം. കാസർഗോഡ് മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് വള്ളക്കാരും മത്സ്യവ്യാപാരികളും തമ്മിലുണ്ടായ തർക്കത്തിന് പരിഹാരമായി. മീൻ വിൽപ്പന അളവ് നിലവിലെ മാനദണ്ഡം അനുസരിച്ച് തുടരാൻ തീരുമാനിച്ചു. സംഘർഷം തടയാൻ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും. കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രശ്നങ്ങൾ തീരുമാനമായത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ കൂടുതൽ യാത്രാ സൗകര്യമുള്ള 3-phase മെമു സർവീസ് ഉടൻ പ്രവർത്തനം തുടങ്ങും. പുതിയ മെമു നിർമ്മിച്ചത് ചെന്നൈ പെരമ്പൂർ കോച്ച് ഫാക്ടറിയിലാണ്. കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്ന് റെയിൽവേ പറയുന്നു. മേൽക്കൂരയില്ലാത്ത പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള അസൗകര്യങ്ങളിൽ വീർപ്പ് മുട്ടി പയ്യോളി റെയിൽവേ സ്റ്റേഷൻ. മഴയിലും വെയിലിലും യാത്രക്കാർ ദുരിതത്തിലാണ്. റെയിൽവേ ദ്രോഹിക്കുകയാണെന്ന് യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. ഇടുക്കി വനാന്തരങ്ങളിൽ അപൂർവ ഇനം പക്ഷികളുടെയും ശലഭങ്ങളുടെയും സാന്നിധ്യം കണ്ടെത്തി. തിരുവിതാംകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും വനം വന്യജീവി വകുപ്പും സംയുക്തമായി നടത്തിയ സർവേയിലാണ് വിവിധ ഇനം ശലഭങ്ങളെ കണ്ടെത്തിയത്. കോട്ടൂർ കോപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിൽ ഗജദിനം ആചരിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആനയുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ് സംഘടിപ്പിച്ചു. ആനകൾക്ക് ഫലവർഗ്ഗങ്ങൾ നൽകാനും അവസരമൊരുക്കി. അടിമാലി ടൌണിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച ഹൈമാറ്റ് ലൈറ്റ് കണ്ണടച്ചു. രാത്രിയായാൽ ടൌണിലെത്തുന്നവർ വലയുന്നു. നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശത്ത് വെളിച്ചമെത്തിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ. വാഗമണിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ നടപടി. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ നീക്കം ചെയ്തു. ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പഞ്ചായത്തിന്റെ നടപടി. റോഡ് നവീകരിച്ചിട്ടും ബസ്സില്ലാതെ വടകര ചേറാട് മലോൾ മുക്ക്. യാത്രാ ദുരിതം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് നാട്ടുകാർ. കായംകുളം കുറ്റിക്കുളങ്ങര കുന്നയ്യത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. റോഡിലെ കുഴികളിൽ മലിനജലം കെട്ടി നിൽക്കുന്നു. അപകടം പതിവാണെന്ന് നാട്ടുകാർ. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപണം. കണ്ണൂരിലെ പാലക്കയം തട്ട് വിദ്യാർത്ഥികളും എക്സൈസ് സംഘവും ശുചീകരിച്ചു. 20 ഏക്കറിൽ സഞ്ചാരികൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ കോഴിക്കോട്ടെ അഴിയൂർ പഞ്ചായത്തിന്റെ പുതിയ കാൽവെപ്പ്. തലമുടി സംസ്കരണത്തിനാണ് പുതിയ പദ്ധതി. പഞ്ചായത്തിലെ 23 ബാർബർ ഷോപ്പുകളിൽ നിന്നുള്ള തലമുടി ശേഖരിച്ച് സംസ്കരിക്കാൻ തീരുമാനമായി. പ്രളയ ദുരിതം വിട്ടകലാതെ ഇടുക്കി അടിമാലി മില്ലുംപടി സ്വദേശികൾ. കൃഷിയിടത്തിൽ കയറിയ വെള്ളം ഒഴുകിക്കളയാനാവാതെ കിടപ്പാടം ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. 2018 ആഗസ്റ്റിലാണ് അടിമാലി മൂന്നാങ്കാലിൽ കുന്നിടിഞ്ഞ് ഒരു പ്രദേശമാകെ മണ്ണ് വന്ന് മൂടിയത്. വെട്ടിക്കവല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കളരി പ്രദർശനം ശ്രദ്ധേയമായി. കൊട്ടാരക്കര ശ്രീമംഗലം കളരി സംഘമാണ് വിജയദശമിയുടെ ഭാഗമായി സ്കൂളിൽ കളരി ഒരുക്കിയത്. ഇക്കൊല്ലത്തെ ജവഹർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ജോയി ആൻഡ്രൂസിന്. ഇടുക്കി പഴയ വിടുതി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോയി ആൻഡ്രൂസ്. അടച്ചുപൂറ്റലിന്റെ വക്കിലെത്തിയ സ്കൂളിലെ മികവുറ്റ സ്കൂളെന്ന ഖ്യാതിയിലേക്ക് കൈപിടിച്ച് നടത്തിയ അധ്യാപകനെന്ന് നാട്ടുകാരും വിദ്യാർത്ഥികളും പറയുന്നു. തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിന് സമീപം D&B ഷോപ്പിംഗ് മാളിന് തീപിടിച്ചു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ഏറെ നേരമെടുത്താണ് തീയണച്ചത്. മാളിന്റെ പ്രവർത്തന സമയമല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. കുറ്റിപ്പുറം റെയിൽവേ പാലത്തിന് മുകളിൽ ബസ് മറിഞ്ഞു. മിനി ബസ്സാണ് മറിഞ്ഞത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിനോടുന്ന റോയൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു.
കൊല്ലത്തെ കവർച്ചാ കേസിലെ മുഖ്യപ്രതി ഡൽഹിയിൽ അറസ്റ്റിൽ. പിടിയിലായത് ഡൽഹി സ്വദേശി സത്യപാൽ. കൊല്ലത്ത് 9 ഇടങ്ങളിലായി കവർച്ച നടത്തിയെന്ന് കേസുണ്ട്. പ്രതിയെ പിടികൂടിയത് കൊല്ലം ജില്ലാ പോലീസ് മേധാവി എസ് ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ്. പിടിയിലായ സത്യപാൽ 110 കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. 2 കൊലക്കേസുകളും 15 വധശ്രമ കേസുകളിലും പ്രതിയെന്ന് സ്ഥിരീകരണം. ഡൽഹി, യുപി, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും ഇയാൾക്കെതിരെ കേസുണ്ടെന്ന് പോലീസ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി കടക്കിൽ പോലീസിന്റെ പിടിയിൽ. കസ്റ്റഡിയിലായത് തൃശൂർ സ്വദേശിയ അമൽ. ഫേസ്ബുക്കിലൂടെ പ്രണയിച്ച പെൺകുട്ടിയെയാണ് പ്രതി പീഡിപ്പിച്ചതെന്ന് പോലീസ്. മുന്തിയ ഇനം ആടുകളെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രതി കുന്നിക്കോട് പോലീസിന്റെ പിടിയിൽ. ചക്കുവരയ്ക്കൽ സ്വദേശി സണ്ണിയാണ് പിടിയിലായത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കുന്നിക്കോട് സബ് ഇൻസ്പെക്ടർ മുബാറക്ക് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. സിനിമാ താരം മധുവിനെ കുറിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് മധുവിന്റെ മകൾ ഉമാ നായർ പരാതി നൽകിയിരുന്നു. മധു അന്തരിച്ചു എന്ന മട്ടിലുള്ള പ്രചാരണമാണ് ഉണ്ടായത്. പരാതി അടിയന്തര പ്രാധാന്യത്തോടെ അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ജോലിഭാരം മൂലമുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്ന് ആണ് ആത്മഹത്യാ ശ്രമമെന്നാണ് സൂചന. തുടർച്ചയായി അവധി നിഷേധത്തിനെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമമെന്ന് പി ജി അസോസിയേഷൻ പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രവീൺ കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചുള്ളിമാനൂരിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവാഹാലോചന നടത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പിനായി സ്വന്തം മരണവും ചിത്രീകരിച്ച യുവാവ് അറസ്റ്റിൽ. ഇടുക്കി നാടുകാണി സുമേഷിനെയാണ് എടത്തുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നടപടി മാവേലിക്കര കുറുത്തിയാട് സ്വദേശിയായ ഗൃഹനാഥന്റെ പരാതിയിലാണ്. പരാതിക്കാരന്റെ മകൾക്ക് വിവാഹാലോചന നടത്തി 770,000 രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. പാലയിൽ നടക്കുന്ന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മാറ്റിവെച്ചു. വോളണ്ടിയറായിരുന്ന വിദ്യാർത്ഥിക്ക് ഹാമർ വീണു പരിക്കേറ്റ സാഹചര്യത്തിലാണ് മാറ്റിവെച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ പ്രയോജനപ്പെടുത്തിയ വ്യാപാര ഉത്സവമാണ് കഴിഞ്ഞതെന്ന് ഇ കൊമേഴ്സ് കമ്പനികളായ ആമസോണും ഫ്ലിപ്കാർട്ടും. കൂടുതൽ വിൽപ്പന നടന്നത് ചെറുകിട നഗരങ്ങളിൽ. ഏറ്റവും അധികം വിറ്റഴിഞ്ഞത് മൊബൈൽ ഫോണും വസ്ത്രങ്ങളും. വിൽപ്പന മാന്ദ്യം നേരിടാൻ വിലക്കുറവുമായി കാർ നിർമ്മാതാക്കള ഹുണ്ടായി. 1,00,000 രൂപ വരെ കിഴിവ്. സാൻഡ്രോ, ഐടെൻ, i20, വെർണ മോഡലുകൾക്ക് വില കുറയും. ഈ മാസവും വാഹന നിർമ്മാണ പ്ലാന്റുകൾ താൽക്കാലികമായി അടച്ചിടുമെന്ന് അശോക് ലൈലാൻഡ്. തീരുമാനം വിൽപ്പനയിലെ മാന്ദ്യത്തെ തുടർന്നാണ്. പ്ലാന്റുകൾ 2 മുതൽ 15 ദിവസം വരെ അടച്ചിടും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 7 കരാറുകളിൽ ഒപ്പുവച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മോദി. ഇന്ത്യൻ സഹകരണത്തിന് നന്ദി പറഞ്ഞ ഷെയ്ഖ് ഹസീന. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സംരംഭമായ 3 പദ്ധതികളുടെ ഉദ്ഘാടനവും ഇരു ഭരണാധികാരികളും നിർവഹിച്ചു. ഉദ്ഘാടനം നടത്തിയത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ. ചരക്ക് ഗതാഗതത്തിനായി ബംഗ്ലാദേശിലെ മേഘ്ന നദിയിലെ നദിയെ ത്രിപുര ഗോമതി നദിയുമായി ബന്ധിപ്പിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് ഗതാഗതം കൂടുതൽ സുഗമമാക്കുകയാണ് ലക്ഷ്യം. അസമിലെ ദേശീയ പൌരത്വ രജിസ്റ്റർ പ്രസിദ്ധീകരിച്ചതിൽ ആശങ്കയില്ലെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. യു എൻ പൊതുസഭയിൽ മോദി നിലപാട് അറിയിച്ചെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം നാളെയും തുടരും. നാളെയും ചർച്ചകളുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും. ദേശീയ പൌരത്വ ഭേദഗതി ബില്ലിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മിസോറാമിൽ. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച. പ്രതിഷേധം തുടരുന്ന സംഘടനകളും അമിത്ഷായെ കാണും. ആശങ്ക തുടരുകയാണെന്നും ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഇന്ത്യ ഒരു രാജ്യമാണെന്നും വഴിപോക്കർക്ക് വന്നുപോവാനുള്ള സ്ഥലമല്ലെന്നും ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ.
അനധികൃതമായി ആരെയും രാജ്യത്ത് തങ്ങാൻ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ജാർഖണ്ഡിലെ വിജയ് സങ്കല്പ യാത്രയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിൽ തർക്കം രൂക്ഷം. നേതൃതർക്കങ്ങൾ രാജിയിലേക്കും പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കലിലേക്കും വരെ എത്തി. ഹരിയാനയിൽ മുൻ അധ്യക്ഷൻ അശോക് തൻവറിനെതിരായ PCC അധ്യക്ഷ കുമാരി ഷെൽജ രംഗത്ത് വന്നു. പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസിലെ പൊട്ടിത്തെറി മുതലെടുക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇന്ത്യ ഖസാക്കിസ്ഥാൻ സൈന്യ അഭ്യാസം തുടരുന്നു. ഭീകരവാദി ഭീഷണി നേരിടുന്നതിനുള്ള മുന്നൊരുക്കമാണ് ലക്ഷ്യം. സൈനിക അഭ്യാസം ഉത്തരാഖണ്ഡിലെ മലനിരകൾക്ക് എതിരേറ്റാണ്. പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര ബാങ്ക് തട്ടിപ്പിൽ മാനേജിംഗ് ഡയറക്ടർ ജോയ് തോമസ് അറസ്റ്റിലായി. കേസ് അന്വേഷണവുമായി സഹകരിക്കാത്തതിനെ തുടർന്നാണ് മലയാളിയായ ജോയ് തോമസിനെ അറസ്റ്റ് ചെയ്തത്. 6,500 കോടി രൂപയുടെ തട്ടിപ്പിലാണ് അറസ്റ്റ്. ഹൈദരാബാദിൽ മലയാളി ISRO ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിലായി. അറസ്റ്റിലായത് ഹൈദരാബാദ് സ്വദേശിയായ ലാബ് ടെക്നീഷ്യൻ ശ്രീനിവാസ്. സുരേഷും ശ്രീനിവാസും തമ്മിൽ സ്വർഗാനുരാഗമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പറയുന്നു. മുംബൈ ആരെ കോളനിയിലെ മരങ്ങൾ വെട്ടിമുറിച്ചു മാറ്റുന്നതിൽ വൻ പ്രതിഷേധം. 200 പേർ കസ്റ്റഡിയിലാണ്. മരം മുറിക്കുന്നത് പരിസ്ഥിതി സംഘടനകളുടെ ഹർജിയിൽ ബോംബെ ഹൈക്കോടതി തള്ളിയതോടെയാണ്. മരം മുറിച്ചു മാറ്റുന്നത് മെട്രോ റെയിലിന്റെ കാർ ഷെഡ് നിർമ്മിക്കാൻ. ചന്ദ്ര ഉപരിതലത്തിന്റെ കൃത്യമാർന്ന ചിത്രങ്ങൾ പകർത്തി ചന്ദ്രയാൻ 2 ഓർബിറ്റർ. ഓർബിറ്ററിന്റെ ഹൈ റെസൊല്യൂഷൻ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങൾ ISRO പുറത്തുവിട്ടു. ചന്ദ്ര ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ചിത്രങ്ങൾ. ഗവേഷണങ്ങൾക്ക് ഈ ഓർബിറ്റർ ക്യാമറ മുതൽക്കൂട്ടാകുമെന്ന് ISRO പറഞ്ഞു. ഇറാഖിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 60. 1,600 പേർക്ക് പരിക്കുണ്ട്. അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ജനം തെരുവിലിറങ്ങി. പ്രതിഷേധം രാജ്യത്ത് ഉടനീളം പടരുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ പോലീസും സമരക്കാരും ഏറ്റുമുട്ടി. ജനകീയ പ്രതിഷേധത്തെ നേരിടാൻ പുതിയ നടപടികളുമായി ഹോങ്കോങ് സർക്കാർ. പ്രതിഷേധത്തിനിടെ മുഖംമൂടി ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. മുഖത്ത് ചായം തേക്കുന്നവരും വിലക്കിന്റെ പരിധിയിൽ വരും. സർക്കാർ സ്ഥാപനങ്ങളും മറ്റും നശിപ്പിക്കുന്നവരെ തിരിച്ചറിയാനാണ് പുതിയ നടപടി.